ആരാധനാലയങ്ങൾ കേവലം ആത്മീയ അഭയകേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് ഭൗതികമായ അഭയകേന്ദ്രങ്ങൾ കൂടിയാണെന്ന് തങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ പടവുകളിൽ തെളിയിച്ചു നൽകുകയാണ് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി. ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മുൻപിൽ നെടുവീർപ്പുകളും സഹതാപങ്ങളുമല്ല ആവശ്യം, മറിച്ച് സഹായഹസ്തങ്ങളാണ് ഉണ്ടാകേണ്ടത്. വൃക്കരോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ ഡയാലിസിസ് പോലെയുള്ള തുടർ ചികിത്സയ്ക്കായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ അവരിൽ കുറച്ചു പേർക്കെങ്കിലും ആശ്വാസത്തിന്റെ തണലൊരുക്കുവാനാണ് സത്യസായി ഓഫണേ ട്രസ്റ്റ് കേരളയുടെ സഹകരണത്തോടുകൂടി ഓച്ചിറ പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തുടങ്ങുന്ന സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിലൂടെ ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ലക്ഷ്യമാക്കുന്നത്. ഭൗതിക വിശീലം നടക്കുകയാണ്.
ഒപ്പം അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാനായി ബഹുമാനപ്പെട്ട ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് ശ്രീ ജി സത്യനങ്ങളെ ക്ഷണിച്ചു കൊടുക്കും. അടുത്തതായി മുൻ വർഷങ്ങളിൽ പരബ്രഹ്മ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് ജനറൽ നഴ്സിംഗിന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സരള ടീച്ചറിന്റെ സ്മരണാർത്ഥം അഡ്വക്കേറ്റ് കെ ഭാർഗവൻ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡാണ്. അഭിരാമി ജെ സുരേഷ്, വിജയശ്രീ ഗോപൻ. നമ്മുടെ ഈ പ്രദേശത്തല്ല, പൊതുവെ എല്ലായിടങ്ങളിലും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നിങ്ങളെല്ലാവരും എന്റെ കുട്ടികളായതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വെട്ടിവിടണമെന്നത് എന്റെ അത്യാവശ്യമായതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ വിളിക്കുന്നതായിരുന്നു. ഈ കയ്യടി തന്നെ എനിക്കൊരു പ്രോത്സാഹനമാണ്. ഞാൻ ആഗ്രഹത്തിന്റെ ചാനലത്തിൽ ഒരു മാസം കൂടി ആകുന്നില്ല. എനിക്കാകെ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതല്ല ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഉയർന്നത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ടെക്നീഷ്യന്മാരോടും കൺസൾട്ടായിട്ടുള്ള കൺസൾട്ടൻസിനോടെല്ലാം ഞാൻ പറഞ്ഞു, നമ്മൾ വൺസ് വി സ്റ്റാർട്ട് പിന്നെ ഇത് ഇതിനൊരു തടസ്സം വരരുത്. അതുകൊണ്ട് വളരെ വെൽ പ്ലാൻഡായിട്ടായിരിക്കും നമ്മൾ ഇത് തുടങ്ങുന്നത്. അത് ഒരു കുഴപ്പവും കൂടാതെ നിന്നാൻ കഴിയുന്ന വിധം അത് നടത്തിക്കൊണ്ടുപോകാൻ ഓഫ്കോഴ്സ് ക്ഷേത്രഭരണ സമിതി എൻ്റെ കൂടെ 100% ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നടത്താൻ ശ്രമിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ പോകുന്നു. അതുപോലെ തന്നെ ഇതൊരു ചെറിയ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പോലെ വൺ സ്മോൾ സ്റ്റെപ്പ് ജോയിൻ ലീപ്പ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് പോലെ പ്രകടന ആശുപത്രിക്ക് വന്നിരിക്കുന്ന ആദ്യം ഞാൻ ഡയറക്ടറായ ശേഷം വരയ്ക്കുന്ന ആദ്യത്തെ ചെറിയൊരു നേട്ടം ഇതൊരു വലിയൊരു നേട്ടമാക്കി മാറ്റി പരബ്രഹ്മ ഹോസ്പിറ്റലിനെ ഒരു മെഡിക്കൽ കോളേജ് ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് നടത്തട്ടേ. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുവാനായി കോച്ചിറ ക്ഷേത്ര ഭരണ സമിതി ട്രഷറർ ശ്രീ പ്രകാശൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ഈ യോഗത്തിൽ വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖരെ, ഈ യോഗത്തിൻ്റെ വളരെ വിശദമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. അവസാനമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കേരളത്തിൻ്റെ ബഹുമാനായ ദേവസ്വം ബോർഡ് മന്ത്രി ജലജിതരംഗ തവ ശുഭനാമേ ജാ